പൗരത്വ നിയമം ഫ്രീസറിലല്ല എന്നും ഏത് സമയത്തും നടപ്പാക്കാൻ റെഡിയായിരിക്കുന്നുവെന്നും വാക്സിനേഷൻ കഴിഞ്ഞാൽ നിയമം നടപ്പാക്കുമെന്നും പ്രഖ്യാപിച്ച് അമിത് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത പദ്ധതിയായ ഏകീകൃത സിവിൽ കോഡും വാക്സിനേഷൻ കഴിഞ്ഞാൽ നടപ്പാക്കുമെന്നും സൂചനകൾ വന്നിരിക്കുന്നു പശ്ചിമബംഗാളിലെ മാധവയിൽ ബി നടത്തിയ റാലിയിലായിരുന്നു അമിത് പ്രഖ്യാപനം പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ പൗരത്വത്തെ ബാധിക്കില്ലെന്നും അമിത്ഷാ പറഞ്ഞു പ്രതിപക്ഷം പൗരത്വ നിയമ ഭേദഗതിയിൽ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അമിത് ഷാ തുറന്നടിച്ചു കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാവുകയും വാക്സിൻ വിതരണം പുരോഗമിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ പുനരാരംഭിക്കും ഇത് പാർലമെന്റിൽ പാസാക്കിയ നിയമമാണ് ആർക്കും നിയമം നിഷേധിക്കാനാവില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി മുസ്ലീങ്ങളുടെ പൗരത്വം ഇല്ലാതാക്കുന്ന ഒരു വ്യവസ്ഥയും നിയമത്തിൽ ഇല്ലെന്ന് അമിത് ആവർത്തിച്ചു കഴിഞ്ഞ എഴുപത് വർഷമായി രാജ്യത്ത് താമസിക്കുന്നവർക്ക് പൗരത്വം നൽകുന്നതിന് വേണ്ടിയാണ് നിയമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദളിതർ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി മോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളും അമിത്ഷാ വിശദീകരിച്ചു പശ്ചിമബംഗാൾ സർക്കാരിന്റെ നടപടികളെയും അമിത്ഷാ വിമർശിച്ചു സ്ത്രീകളുടെയും കുട്ടികളുടെയും മരണനിരക്ക് ബംഗാളിൽ കൂടുതലാണ് അക്രമങ്ങളും കലാപങ്ങളും ബംഗാളിൽ തുടർ കഥയാണ് ഇതാണോ മമതയുടെ വികസനമെന്നും അമിത്ഷാ ചോദിച്ചു താക്കൂർ നഗറിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് അമിത് ഉന്നയിച്ചത് ബംഗാളിൽ ജയ് ശ്രീറാം വിളിക്കുന്നത് പോലും കുറ്റമായി മാറിയിരിക്കുകയാണ് മമതയ്ക്ക് ജയ് ശ്രീറാം വിളി കേൾക്കുമ്പോൾ ദേഷ്യം വരും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും മുഖ്യമന്ത്രി മമതാ ബാനർജിയെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുമെന്നും അമിത് അവകാശപ്പെട്ടു പശ്ചിമബംഗാളിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് നിയമസഭാ സീറ്റുകളിലേക്ക് വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും അതേസമയം രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതി ഉടൻ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇതിനായി നിയമത്തിന് കീഴിൽ സർക്കാർ ചട്ടങ്ങൾ തയ്യാറാക്കി വരികയാണ് ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് എഴുതി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പൗരത്വ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതിന് കീഴിൽ ചട്ടങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ് ലോക്സഭയും രാജ്യസഭയും മറ്റ് കമ്മിറ്റികളും ഇതിനായി സമയം അനുവദിച്ചിട്ടുണ്ട് ഏപ്രിൽ ഒൻപത് മുതൽ ജൂലൈ ഒൻപത് വരെയാണ് സമയം അനുവദിച്ചു നൽകിയിരിക്കുന്നത് ശേഷം ഉടൻ രാജ്യത്ത് നിയമം നടപ്പിലാക്കുമെന്നും മറുപടിയിൽ പറയുന്നു നിയമത്തിന് അംഗീകാരം ലഭിച്ച തീയതി മുതൽ ആറു മാസത്തിനുള്ളിൽ ചട്ടങ്ങളും നയങ്ങളും രൂപീകരിക്കണമെന്നാണ് എന്നാൽ കൊറോണ ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ഇതേ തുടർന്നാണ് സാവകാശം നൽകണമെന്ന് സഭകളോടും കമ്മിറ്റികളോടും ആവശ്യപ്പെട്ടതെന്നും വ്യക്തമാക്കുന്നു ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് രണ്ടിൽ ആർട്ടിക്കിൾ അഞ്ചു മുതൽ കൂടിയ ആർട്ടിക്കിൾ പൗരത്വത്തെ സംബന്ധിച്ചുള്ളതാണ് ആർട്ടിക്കിൾ അഞ്ചു പ്രകാരം ഭരണഘടന നിലവിൽ വന്ന സമയം ഇന്ത്യയിൽ സ്ഥിരം താമസിക്കുന്നവരും അല്ലെങ്കിൽ അഞ്ചു വർഷം മുൻപ് മുതൽ ഇന്ത്യയിൽ താമസിക്കുന്നവരും ഇന്ത്യൻ പൗരന്മാരാണ് അവർ നാച്ചുറൽ സിറ്റിസൺസ് എന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ചുരുക്കം ചിലരൊഴിച്ച് ഭരണഘടന നിലവിൽ വന്ന സമയം ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയവരും അവരുടെ സന്താനങ്ങളും പാകിസ്ഥാൻ ഭൂപ്രദേശത്ത് നിന്ന് പലായനം ചെയ്തവരും വിഭജനത്തിന് മുൻപുള്ള ഭാരതത്തിൽ ജനിച്ചവരുടെ മക്കളും മരുമക്കളും മറ്റും പൗരത്വത്തിന് അവകാശമുള്ളവരാണ് ഭരണഘടനാ ഷെഡ്യൂൾ ഏഴ് പാർട്ട് ഒന്ന് പ്രകാരമുള്ള യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ച പൗരത്വ സംബന്ധമായ നിയമനിർമ്മാണത്തിന് ഭരണഘടന ആർട്ടിക്കിൾ പ്രകാരം കേന്ദ്ര സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ പ്രസ്തുത അധികാരം ഉപയോഗിച്ച് പാർലമെന്റ് പാസാക്കിയ പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നിലവിൽ വന്നു പിൽക്കാലത്ത് മാറ്റങ്ങൾക്ക് വിധേയമായ പൗരത്വ നിയമത്തിന് ഏത് വിഭാഗത്തിൽ പെട്ടവരായാലും പൗരത്വത്തിന് അപേക്ഷ നൽകാൻ അവർക്ക് അധികാരമുണ്ട് കൈയേറ്റക്കാർക്ക് പോലും നിയമം വ്യവസ്ഥ ചെയ്യുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി പൗരത്വത്തിന് അപേക്ഷ നൽകാവുന്നതും അപേക്ഷകൾ നിയമപ്രകാരമുള്ള വിചിന്തനത്തിന് വിധേയമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അനുവദിക്കുവാനും തള്ളുവാനും അധികാരമുണ്ട് പക്ഷേ അത്തരം പൗരന്മാർ സിറ്റിസൺ ബൈ രജിസ്ട്രേഷൻ ആയിരിക്കും എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതി പ്രകാരം മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിനോ അതിനു മുൻപോ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാർസി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെ അനധികൃത കയ്യേറ്റക്കാരായി കണക്കാക്കാതെ അവർക്ക് നിയമപ്രകാരമുള്ള നടപടിക്ക് ശേഷം പൗരത്വം നൽകുന്നതും അത്തരം പൗരന്മാരെ ഇന്ത്യൻ പൗരന്മാരായി കണക്കാക്കുന്നതുമാണ് ഇന്ത്യയിലെ പൗരന്മാരെ ഒരു വിധത്തിലും ബാധിക്കുന്നതല്ല പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലെ ഒരു പൗരന്റെയും പൗരത്വം നിയമപ്രകാരം ദുർബലപ്പെടുന്നില്ല സ്വാഭാവിക പൗരന്മാരുടെ പൗരത്വം എടുത്തു കളയുകയോ ദുർബലപ്പെടുത്താനോ ഭരണകൂടത്തിന് അധികാരമില്ല ഒരു സ്വാഭാവിക ഇന്ത്യൻ പൗരൻ്റെ പൗരത്വം ദുർബലപ്പെടുത്തുവാൻ ആർക്കും അധികാരമില്ല ഒരു സ്വാഭാവിക ഇന്ത്യൻ പൗരൻ ഏത് മതത്തിൽപ്പെട്ടാലും ശരി അവൻ ഇന്ത്യൻ പൗരനായി തുടരുന്ന കാലത്തോളം അവൻ്റെ പൗരത്വം ഇല്ലാതാകില്ല ദുർബലപ്പെടുത്താൻ കഴിയുകയുമില്ല ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്